ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ എന്താ ബ്ലോഗിന്റെ അഡ്രസ്സ് ഒന്ന് കോപ്പി ചെയ്ത് എടുക്കുക. നമ്മൾ ഈ വേർഡ്പ്രസ് ബ്ലോഗിനെ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വെരിഫൈ ചെയ്യാനാണ് ഇതാണ് അതെന്നെ അതെന്നെ അതെ യുആർഎൽ കോപ്പി ചെയ്ത് എടുക്കുക. കോപ്പി ചെയ്തിട്ട് പുതിയ ടാബ് എടുത്തിട്ട് സെർച്ച് കൺസോളിലോട്ട് പോകും. google.com/webmasters/tools മാറ്റാം. google.com/webmasters/tools എൻ്റർ കൊടുത്തേ എൻ്റർ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സെർച്ച് കൺസോളിലെത്തും. കണ്ടോ അവിടെ ഇത് അമൃതയുടെ ഈ ജിമെയിൽ ഐ ഡി തന്നെയാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്. ഇതേ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നത്. വേറെയാണോ ഓക്കെ ഓക്കെ. അവിടെ യു ആർ എൽ പ്രിഫിക്സ് നമ്മൾ എടുത്ത് പേസ്റ്റ് ചെയ്യാം. ഞാൻ ചോദിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ബ്ലോഗ് സ്പോട്ട് ബ്ലോഗിനെ വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സെർച്ച് കൺസോളിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡാഷ് ബോർഡിലാണ് എത്തുക. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടെ ഈ ഫസ്റ്റ് മെത്തേഡ് നമുക്ക് ഇവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ HTML ഫയൽ വെരിഫിക്കേഷൻ മെത്തേഡാണ്. ഇത് ബ്ലോഗ് ആയതുകൊണ്ട് ഈ മെത്തേഡ് നമുക്ക് ഇവിടെ പറ്റത്തില്ല. ഇത് വെബ്സൈറ്റിനകത്തേക്ക് സിപാനിലേക്ക് ഈ HTML ഫയൽ ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന മെത്തേഡാണ്, അത് ഇവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തെ മെത്തേഡിലേക്ക് താഴോട്ട് വരിക. കുറച്ച് താഴോട്ട് വരുമ്പോൾ HTML മെറ്റാടാഗ് എന്നുള്ള മെത്തേഡ് കാണും. HTML അതെ തന്നെ അതെ തന്നെ അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു മെറ്റാടാഗ് ഇവിടെ കാണിക്കും, അതിനെ കോപ്പി ചെയ്തെടുക്കും. എന്നിട്ട് നമ്മളുടെ ഡാഷ് ബോർഡിലേക്ക് പോകും. നമ്മൾ വേർഡ്പ്രസിൻ്റെ ഡാഷ് ബോർഡിലേക്ക് പോകും. ഡാഷ്ബോർഡിൽ പോയിട്ട് ഡാഷ്ബോർഡിൽ താഴെ ടൂൾസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ താഴെ ടൂൾസ് എന്നുള്ള ഓപ്ഷൻ കാണാം. സെറ്റിംഗ്സിൻ്റെ തൊട്ട് മുകളിലായിരിക്കും. അതെ, ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ മാർക്കറ്റിംഗ് ടൂൾസ് എന്ന് കാണിക്കുന്നതിന് തൊട്ടടുത്ത ടാബ് ട്രാഫിക് എന്ന് കാണിക്കുന്നു. നടുക്കോട്ട് കണ്ടോ ട്രാഫിക്. അവിടെ താഴെ പോയി കഴിഞ്ഞാൽ സൈറ്റ് വെരിഫിക്കേഷൻ സർവീസ് എന്ന് കാണിക്കുന്നുണ്ടാവും. കുറച്ചുകൂടി താഴെ പോയി കഴിഞ്ഞാൽ സൈറ്റ് വെരിഫിക്കേഷൻ, കണ്ടോ സൈറ്റ് വെരിഫിക്കേഷൻ സർവീസസ്. അവിടെ ഗൂഗിൾ എന്ന് കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത ടാബിനകത്ത് ആ ടെക്സ്റ്റ് ഫീൽഡിനകത്ത് അത് പേസ്റ്റ് ചെയ്യും. പേസ്റ്റ് കൊടുക്കുക. എന്നിട്ട് മുകളിൽ സേവ് സെറ്റിംഗ്സ് ഉണ്ടാവും. ഏറ്റവും മുകളിൽ നോക്കി സെറ്റിംഗ്സ്. ഇപ്പം നമ്മൾ മെറ്റാടാഗ് കോപ്പി പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സെർച്ച് കൺസോളിലോട്ട് പോയിട്ട് ആ മെറ്റാടാഗ് കോപ്പി ചെയ്തതിൻ്റെ തൊട്ട് താഴെ വെരിഫൈ ബട്ടൺ ഉണ്ടാവും, ക്ലിക്ക് ചെയ്യും. അപ്പോൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓണർഷിപ്പ് വെരിഫൈഡ് എന്ന് കാണിക്കും. ഗോ ടു പ്രോപ്പർട്ടി കൊടുക്കും. എന്നിട്ട് നമ്മളെ ബ്ലോഗിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്ത് യു ആർ എൽ ഇൻസ്പെക്ഷനകത്ത് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യണം. ബ്ലോഗിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ടോ? അതെ തന്നെ, യു ആർ എൽ കോപ്പി ചെയ്യണം. അത് തന്നെ അത് തന്നെ ശേഷം അതല്ല അത് തന്നെ അത് തന്നെ അത് എടോ ഞാൻ പറഞ്ഞത് തന്നെ കോപ്പി ചെയ്തില്ലേ? അതല്ല തെറ്റ് ക്ലോസ് കൊടുക്കും. കൺട്രോൾ എ അടിക്കും, എന്നിട്ട് കൺട്രോൾ സി അടിക്കും. ഓക്കെ, കൺട്രോൾ സി അടിക്കും. കൺട്രോൾ എ അടിക്കുമ്പോൾ സെലക്ട് ഓളാവും. കൺട്രോൾ എ, ഇനി കൺട്രോൾ സി അടിക്കും. അപ്പൊ കോപ്പി ആയി. ഇനി സെർച്ച് കൺസോളിലോട്ട് പോകും. അവിടെ യു ആർ എൽ ഇൻസ്പെക്ഷൻ ക്ലിക്ക് ചെയ്യും, എന്നിട്ട് പേസ്റ്റ് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. യു ആർ എൽ ഇസ് നോട്ട് ഓൺ ഗൂഗിൾ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ടെസ്റ്റ് ലൈവ് യു ആർ എൽ കൊടുക്കും. എന്നിട്ട് റിക്വസ്റ്റ് ലൈസൻസ് കൊടുക്കും, കൊട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ബ്ലോഗിലേക്ക് പോയിട്ട് പോസ്റ്റിൻ്റെ യു ആർ എൽ കോപ്പി തൊട്ടടുത്തിട്ടാണ് ഇപ്പോൾ അടുത്തിട്ടാണ് എന്നിട്ട് ഹൗ ടു ക്രിയേറ്റ് എന്ന് കൊടുക്കണമല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. ഹൗ ടു ക്രിയേറ്റ് എ ബ്ലോഗ് ഫ്രീ ബ്ലോഗ് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പോസ്റ്റിൻ്റെ യു ആർ എൽ ഓപ്പൺ, പോസ്റ്റിൻ്റെ യു ആർ എൽ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് വീണ്ടും സെർച്ച് കൺസോളിലേക്ക് യു ആർ എൽ ഇൻസ്പെക്ഷൻ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. അവിടെ ഈ യു ആർ എൽ ഈസ് നോട്ട് ഓൺ ഗൂഗിൾ എന്നേ കാണിക്കത്തുള്ളൂ. അപ്പം ടെസ്റ്റ് ലൈവ് കൊടുക്കും. ടെസ്റ്റ്
ടെക്സ്റ്റ് ലൈവ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് യു ആർ ഡി ചെക്ക് ചെയ്തതിന് ശേഷം യു ആർ ഡി ഇസ് അവൈലബിലിറ്റി ഗൂഗിളിൽ കാണിച്ച് കഴിഞ്ഞാൽ പച്ച വന്നു കഴിഞ്ഞാൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ വേർഡ്പ്രസ് ബ്ലോഗിനെ ഇപ്പം സെർച്ച് ഗൂഗിൾ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്തു,